പട്ടാളക്കാരനായിരുന്നു സാറ്. അതെ, സിനിമകളിൽ കാണിച്ചു കൂട്ടാത്ത കുഴപ്പങ്ങളൊന്നുമില്ല. ഇല്ല, എല്ലാ കുഴപ്പങ്ങളും ചെയ്യും. എല്ലാം ജീവിതത്തിലുണ്ടോ? ജീവിതത്തിൽ അത് എനിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കുന്നില്ല. ആണോ? അതെനിക്ക് ഇല്ല. എൻ്റെ ജീവിതത്തിൽ സാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 16-ാമത്തെ വയസ്സിൽ പട്ടാളത്തിൽ ചേർന്ന ഞാൻ അന്ന് തൊട്ട് ഡിസിപ്ലിൻ പഠിച്ചു വളർന്നവനാണ്. ആ ഡിസിപ്ലിൻ വിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. 29 വയസ്സ് വരെ അത് ശീലിച്ചവനാണ്. അച്ഛൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ആര് പറഞ്ഞാലും ശരി, ആ അനാവശ്യമായ ഒരു കാര്യങ്ങൾക്കും അവരുടെ അനുവാദമില്ലാതെ ഇന്നുവരെ പോയിട്ടില്ല. അതായത് ജീവിതമെന്ന് പറയുന്നത് വളരെ ക്ലീനാണ് സർ. മറ്റുള്ളവരുടെ പലരുടെയും പ്രതീക്ഷയ്ക്ക് വിപരീതമായി നിൽക്കുന്ന ഒരു ജീവിത ശൈലിയാണ് എൻ്റെ. അതിനെനിക്ക് കിട്ടിയിരിക്കുന്നതാണ് പൂർണ്ണമായ ആരോഗ്യം. ഈശ്വരൻ അനുഗ്രഹിച്ച മാത്രമല്ല, അസൂയ തോന്നും ആർക്കാണെങ്കിലും ഉണ്ടല്ലോ. അസൂയ തോന്നുന്നു എന്നുള്ളത് സാറിൻ്റെ വാക്ക് 100% ശരിയാണ്. കാരണം അതിൻ്റെ പേരിൽ ഞാൻ ഇന്ന് ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ദൈവം ആ നഷ്ടങ്ങളെല്ലാം അതിനെല്ലാം അതിന എത്രയോ അപ്പുറത്തുള്ള അനുഗ്രഹമാണ് തന്നിരിക്കുന്നത്. അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഇന്ന് പറഞ്ഞു പോകുന്നത് ക്ഷമിക്കണം, ഞാൻ ഇപ്പോൾ അഭിനയിക്കുന്ന ഒരു സീരിയൽ കുങ്കുമം പറയുന്ന സീരിയൽ, അതെ, വിഷയത്തിൽ വരുന്ന സീരിയൽ കേരളത്തിന്റെ കേണലാണ്. ഇപ്പോൾ കേരളത്തിൽ കേണലാണ്. 3 വർഷമായി ആ സീരിയൽ തുടങ്ങിയിട്ട്. ഈ 3 വർഷത്തിനിടയിൽ മുതുകുളം രാഘവം പിള്ളയുടെ അവാർഡ് ഞാൻ സ്വീകരിക്കുന്നതോടുകൂടി 76 സ്വീകരണമാണ് ഈ 3 കൊല്ലത്തിനിടയിൽ എനിക്ക് കിട്ടിയത്. അത് ശരി. അപ്പൊ അതിനർത്ഥം സിനിമയിൽ ഇത്രയും 59 വർഷത്തെ സിനിമാ ജീവിതത്തിനേക്കാളേറെ ഈ 3 വർഷത്തെ ഈ കേണൽ, അതെ, കേരളത്തിന്റെ കേണൽ എന്നെ ഇത് നമ്മുടെ ഈ ഒരു ചെറിയ വാക്കത് പറയാൻ പാടില്ലാത്തതാണ്. പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടി ദൈവം ചതിക്കുമെന്നൊരു ചൊല്ലുണ്ട്, ആപ്തവാക്കുണ്ട്. എന്നെ ആരെങ്കിലും പുറന്തള്ളുകയാണെങ്കിൽ ദൈവം എനിക്ക് സഹായം തരികയാണ്. ദൈവം എപ്പോഴും കൂടെയുണ്ട്, നിസ്സംശയമല്ലേ. അക്കാര്യത്തിൽ യാതൊരു സംശയം. 59 വർഷത്തെ ചലച്ചിത്ര ജീവിതം ഇന്നും ആ പറയുന്ന വാക്കുകളുടെ ആ ഉച്ചാരണം, അതെ, ആ ശബ്ദത്തിന്റെ അതെല്ലാം ദൈവാനുഗ്രഹം. ആരോഗ്യത്തിനൊരു കേടുമില്ല, ഒരു അസുഖമില്ല. ഇങ്ങോട്ട് വന്നപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോ ഞാനൊന്ന് കൈ നീട്ടി പറഞ്ഞു പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതെ, കൈ നീട്ടുണ്ട്. അഹങ്കാരമല്ലോ, ഞാൻ വിശ്വസിക്കുന്ന ആ ശക്തി എന്റെ കൂടെ കൂടെ ഉണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എന്നെ ഭയപ്പെട്ടിട്ടല്ല, എന്റെ പ്രവൃത്തിയുടെ ഫലം അംഗീകരിച്ചുകൊണ്ട് എന്നെ സഹായിക്കുന്നു. '1954 സിനിമയിൽ വരുന്നത്. നാട്ടിൽ വന്ന് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി 1 കൊല്ലം പരിശ്രമം വെച്ചു, കിട്ടിയില്ല, പലതും കിട്ടിയില്ല. അവസാനം ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് മദ്രാസിലെത്തി ഒരു വലിയ കമ്പനിയെ സമീപിക്കുന്നതും അതിലേക്കുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് എനിക്ക് 29 വയസ്സാണ്, വിവാഹിതനല്ല, ഒറ്റത്തടിയാണ്. അവിടെ നിന്നുള്ള ആ അശാന്ത പരിശ്രമം, എൻ്റെ അതിന് മറ്റു ഭാഷയിൽ പറയുമ്പോൾ ദൈവാധീനം, ഈശ്വരൻ സഹായിച്ച സഹായത്തിലാണ് 29-ാമത്തെ വയസ്സിൽ മദ്രാസിലെ ഏറ്റവും വലിയ ഒരു പ്രൊഡ്യൂസർ അസോസിയേറ്റ് പിക്ചേഴ്സ് ടി വാസുദേവൻ എന്ന് പറയുന്ന ആളാണ്. പിന്നെ ജയമാരുതി പ്രൊഡക്ഷൻ, അദ്ദേഹത്തിൻ്റെ 4-ാമത്തെ 5-ാമത്തെ സിനിമയാണ് സ്നേഹസീമ, പൊൻകുന്നം വർക്കിടക്കാത്ത കഥ. ആ സിനിമയിൽ ഒരു അവസരം എനിക്ക് തരാൻ വേണ്ടി 3 ദിവസം എന്നെ അഭിനയിപ്പിച്ചു നോക്കി. ഈ 3 ദിവസം അഭിനയിപ്പിച്ചപ്പോഴും അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം ഈ പട്ടാളക്കാരൻ്റെ ഒരു അല്ല, ആ സിനിമയിൽ ഒരു വേഷമുണ്ട്, ബാക്കി എല്ലാ ആളുകളെയും അവർ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഈ അവരുദ്ദേശിക്കുന്ന വേഷത്തിനും ആളിനെ ആയിക്കഴിഞ്ഞു. പക്ഷേ എൻ്റെ ശുപാർശ അവിടെ ചെന്നപ്പോൾ ആ വേഷം എനിക്ക് തരാൻ വേണ്ടിയാണ് അവരെന്നെ അഭിനയിപ്പിച്ചു നോക്കിയത്. അഭിനയിപ്പിച്ചു നോക്കിയപ്പോൾ അവർക്ക് ഒരു തരത്തിലും എന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഒരു വില്ലൻ, ഒരു ദുഷ്ടൻ. ഞാൻ ചെല്ലുമ്പോൾ ഇന്റർവ്യൂ നടക്കുകയാണ് മറ്റു പല ഇതുമായി. ശരി, സംഗീതം ദക്ഷിണാമൂർത്തി സ്വാമിയാണ്, അതെ, എസ് എസ് രാജൻ സംവിധാനം, പൊൻകുന്നം വർക്കിയാണ് ആ സിനിമയുടെ കഥാകൃത്ത്. അവസാനം ഈ ശുപാർശയുടെ ഗൗരവം വലുതായതുകൊണ്ട് എന്നെ ഉപേക്ഷിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പ്രൊഡ്യൂസറും
ഡയറക്ടറും കൂടി തീരുമാനിച്ചു എന്നെ ഒന്ന് മേക്കപ്പ് ഇട്ട് നോക്കാം, ഷൂട്ട് ചെയ്ത് നോക്കാം. പക്ഷെ എന്തായാലും പൊൻകുന്നം പറക്കി എന്നെ എടുക്കാൻ സമ്മതിക്കില്ല. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് ഇത് പറ്റിയതല്ല, എന്നോടുള്ള വിരോധമല്ല, മനസ്സിലായി. അവസാനം അന്ന് രാത്രി തന്നെ മേക്കപ്പ് ഇട്ട് ഷൂട്ട് ചെയ്ത് നോക്കി. ഇപ്പൊ അതിൽ വേറെ ഒരു വലിയ പ്രശ്നമുണ്ടായി. കുറേ വർഷങ്ങളായിട്ട് പട്ടാളത്തിൽ ഇരിക്കുന്ന കാലത്ത് ഞാനൊരു മീശ നല്ല രീതിയിൽ വളർത്തി, അതൊരു കാഴ്ചമംഗളമായി ആ മീശ. പക്ഷെ അവരുടെ കണ്ടീഷൻ മേക്കപ്പ് ഇട്ട് എടുക്കാം, പക്ഷെ ഈ മീശ എടുക്കണം. അത് ഒരു ബുദ്ധിമുട്ടുള്ള കേസാണ്. കാരണം വളരെ വർഷങ്ങളായിട്ട് കാത്തു സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന കസ്തൂരി മാമ്പഴമാണ്. അപ്പൊ അവരുടെ അടുത്ത ചോദ്യം, ഇപ്പൊ മീശ വേണോ സിനിമ വേണോ എങ്കിൽ മീശ എടുക്കണം. അപ്പൊ മീശ എടുത്ത് ഇവർ മേക്കപ്പ് ചെയ്യുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് ഈ കഥാപാത്രം വയസ്സന്റെ വേഷമാണെന്ന്. പത്മിനിയുടെ അപ്പനായ പൂപ്പള്ളി തോമസ് എന്ന് പറയുന്ന 65 വയസ്സ് പ്രായമുള്ള ഒരു വയസ്സന്റെ ഒരു ധനാട്ടിന്റെ വേഷമാണ് ഇത്. അന്ന് എത്ര 27 വയസ്സ്? 29. അതെ. പക്ഷെ അത് അഭിനയിക്കാൻ സമയത്ത് ഇവർ അത് എന്നോട് പറഞ്ഞില്ല. അങ്ങനെയാണ് മീശ എടുക്കില്ലായിരുന്നു അല്ലേ? എടുക്കില്ലായിരുന്നു. അടുത്ത ദിവസം അവരെല്ലാവരും മുൻകുന്നും പറക്കി ഉൾപ്പെടെയുള്ളവർ ഇട്ടു നോക്കിയപ്പോൾ അദ്ദേഹം ആദ്യമേ പറഞ്ഞു, കൊള്ളാം ഈ ക്യാരക്ടർ, ഈ ഇയാൾ മതി, ഈ നടൻ മതി എന്ന് അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെയാണ് സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത്. 59 വർഷത്തിന് മുമ്പ് നടന്ന ആ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് പൊൻകുന്നം വർക്കി ഫൗണ്ടേഷന്റെ അവാർഡ് സ്വീകരിച്ചു അല്ലേ? ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണ്, ദൈവഹിതമാണ്. അതെ, അങ്ങനെയാണ് ഞാൻ സിനിമാ നടനാകാൻ കാരണം. ആ പ്രൊഡക്ഷനിൽ തന്നെ, ആ കമ്പനി തന്നെ, അസോസിയേറ്റ് പിക്ചേഴ്സുകാർ തന്നെയാണ് എന്നെ വില്ലനായിട്ട് അഭിനയിപ്പിച്ചത്. സ്നേഹ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു? സത്യൻ നായകൻ, പത്മിനി നായിക, പിന്നെ എസ് പി പിള്ള മുതുകുള്ളം, ആർട്ടിസ്റ്റ് പി ജെ ചെറിയാൻ എറണാകുളം, കൊട്ടാരക്കൽ ശീരൻ നായർ. അന്നത്തെ വളരെ സമ്പുഷ്ടമായിട്ടുള്ള താരനിരയാണ്. ഒരു 6-7 പേര് മാത്രമേ ഉള്ളൂ. വലിയൊരു കഥ, ഒരു ഫാമിലി സബ്ജക്ട്, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പിന്നെ അവരെടുത്തതാണ് എൻ്റെ 6-ാമത്തെ ചിത്രം നായർ പിടിച്ച പുലിവാല്. അതിലാണ് ഞാൻ വില്ലനാകുന്നതും എവർ തന്നെയാണ് എന്നെ വില്ലനാക്കുന്നത്. പക്ഷേ എൻ്റെ 2-ാമത്തെ സിനിമ ഹരിചന്ദ്രിയായിരുന്നു. ശരി, മെരിലാൻഡ് സുബ്രഹ്മണ്യം സാറിൻ്റെ. പക്ഷെ അതിലും വലിയ ചരിത്രമുള്ളത്, സിനിമയ്ക്ക് അവസരം കിട്ടാതിരുന്നപ്പോൾ നാട് മുഴുവനും നടന്ന് അവസരങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ വന്നു, എനിക്കൊരു ചാൻസ് തരണം, ഞാൻ അഭിനയിക്കുമെന്ന്. അപ്പം അദ്ദേഹം മറ്റൊന്നും നോക്കിയില്ല, എന്നെ നോക്കിയിട്ട് അദ്ദേഹം ഒരു കമൻറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ, പൊക്കം കൂടിപ്പോയി, അതിപ്പോൾ ഇതിൽ പറ്റില്ല. അപ്പോഴേക്കും പഴയ മീശയൊക്കെ പിന്നെ അപ്പോഴും മീശ ഉണ്ടായിരുന്നു, നേരത്തെ ആണല്ലോ അവസരം കിട്ടുന്നത്. പക്ഷേ സ്നേഹസീമ എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പത്രം ഒന്ന് കിട്ടുന്ന എനിക്ക് ടെലിഗ്രാം കിട്ടുന്നു. ടെലിഗ്രാം അന്ന് ടെലിഫോൺ അല്ലല്ലോ. സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ഫോർ ഷൂട്ടിംഗ് ഹരിചന്ദ്ര. ഇദ്ദേഹത്തിൻ്റെതായിരുന്നു 2-ാമത്തെ പടം ഹരിചന്ദ്രയിൽ ഞാൻ വിശ്വാമിത്രനായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ എൻ്റെ കഥ സ്നേഹസീമയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഹരിചന്ദ്ര എന്ന സിനിമയിൽ വരെ എത്തി നിൽക്കുകയാണ്. കഥകൾ ഒരു പരിധി കുറേ ഞാൻ ഇവിടെ അവതരിപ്പിച്ചു.